ആ മാംസം വെട്ടത്തേക്ക് കൊണ്ടുവന്നേ സാർ. അഞ്ഞൂറ് റുപ്പിയുണ്ട്, പുറത്തു പോയി രണ്ട് പരിപ്പടിയും ചായയും വാങ്ങിച്ചിട്ട് പോയി. ആ അതന്നെ പോയിക്കോളൂ. എന്റെ പൊന്ന് സാറെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിടിച്ച് പെട്ടിയോട്ടയിൽ കൊണ്ടുവന്ന പ്രതിയാ, നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാ. അവൻ മുങ്ങിയ നമ്മുടെ തൊപ്പി തെറിക്കും. സാറിന്റെ പണി പോയത് തന്നെ. സസ്പെൻഷൻ മാധവും കുട്ടി അവിടെ ഉണ്ട്. എക്സ്ക്യൂസ് മീ സാർ, ഹിമാലയ പർവ്വതം ഇങ്ങോട്ട് മാറ്റിയോ? അറിയില്ല. അറിയില്ലല്ലേ, ഞാൻ ചോദിച്ചിട്ട് വരാം. എന്തായി നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ? സസ്പെൻഷൻ ഉറപ്പായി. നാല് കൊലക്കേസിലെ പ്രതിനെ ഞാൻ പരിപ്പട വാങ്ങിക്കാൻ പറഞ്ഞയച്ചേക്കണേ. ഞാൻ കണ്ടുപോകുന്നത് നിന്റെ ബുദ്ധിമാരം തന്നെ മാധവും കുട്ടി. അവൻ എപ്പം മുങ്ങിയെന്ന് ചോദിച്ചോ. അതടാ മാമ്പള്ളി മാധവും കുട്ടി സമ്മതിച്ചു. സാർ പരിപ്പൊക്കെ കിട്ടിയില്ല സാർ, പഴംപൊരി കിട്ടിയിട്ടുണ്ട്. ചാവാം സാർ, ഇവിടെ വെക്കട്ടെ. സാർ ബാക്കി കാശ്. സാർ ഞാൻ അകത്തോട്ട്. അയ്യോ പരമ കഷ്ടം. ഇവൻ കൊലക്കേസ് പ്രതിയെന്ന് വല്ല മാധവും കുട്ടി, വല്ല കോഴി അടിച്ചോണ്ട് പോയ കേസിലെ പ്രതിയായിരിക്കും. ഇനി ഒരൊറ്റ മാർഗേ ഉള്ളൂ, ആ പോത്ത് വഴിയിൽ നിന്ന് മേയുന്നുണ്ടാവും. അവനേതോ രാഷ്ട്രീയ പാർട്ടിയുടെ ആളെന്നല്ലേ പറഞ്ഞത്? അവന്റെ കൂമ്പ് നോക്കി നീ രണ്ട് താങ്ങ് താങ്ങിയാൽ നിനക്ക് സസ്പെൻഷൻ ഉറപ്പാ. ഇത് പോലീസ് ബുദ്ധിയല്ല, രമേശന്റെ ബുദ്ധിയാ. ഇവിടെ ഒരു ബഹളം. അതവനെ ലോകത്തിലേക്ക് തള്ളി കയറ്റണതാ. അയ്യ സാരമില്ല, വാഴയ്ക്കപ്പം എന്തൊരു ചൂട്.